ോച്ചെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ നമുക്ക് കിട്ടിയ പാക്കറ്റിൽ നിന്നും ആ ഒരു കൂപ്പൺ കിട്ടി അത് സ്കാൻ ചെയ്ത് ബോച്ചെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്ക് കയറി അത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ബോച്ചെ വെബ്സൈറ്റ് കിട്ടി അതിനകത്ത് നമ്മുടെ പേര് മൊബൈൽ നമ്പർ അതിനുശേഷം അതിനകത്ത് കൂപ്പൺ നമ്പർ സബ്മിറ്റ് ചെയ്ത ശേഷം നമ്മുടെ മൊബൈലിലേക്ക് മുപ്പത് മെസ്സേജ് വന്നു ഇനി നമ്മൾ പിന്നെയും നമ്മൾ ഈ ഗൂഗിളിൽ വന്നു അതിൻ്റെ അകത്ത് ഡബ്ല്യു 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 ഡോട്ട് ബോച്ചെടിക്കുമ്പോൾ തന്നെ ബോച്ചെ ടി ഡോട്ട് കോം എന്ന് വരുന്നു അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബോച്ചെ വെബ്സൈറ്റിലേക്ക് കയറുന്നു ഈ ബോച്ചെ വെബ്സൈറ്റിലേക്ക് കയറിയാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും കൂടെ ഉണ്ട് നമ്മൾ ആൾറെഡി മൊബൈൽ മെസ്സേജ് വന്നു ഇനി നമ്മൾ ഇവിടെ എൻ്റെ ടിക്കറ്റ് എന്ന നമ്പർ നമുക്ക് വരുന്ന ടിക്കറ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ നമുക്ക് പിന്നെ അറിയാൻ പറ്റും എന്നാൽ നമ്മളുടെ സ്വന്തം രജിസ്റ്റർ ആക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് നമുക്ക് സൈൻ അപ്പ് സൈൻ ഇൻ അല്ല ഇവിടെ സൈൻ ഇൻ അല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സൈൻ അപ്പ് എന്ന് നമ്മുടെ താഴെ കാണുന്നു അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പേര് ഡീറ്റെയിൽസ് ഇതെല്ലാം ചോദിക്കും അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ എൻ്റെ പേരടിച്ചു കൊടുക്കുക നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ നമുക്കുമായിട്ടുള്ളൊരു പാസ്വേഡ് പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ലെറ്റർ അൽഫ അതായത് അവിടെ അടിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ലെറ്റർ ഇപ്പം നമ്മുടെ പേര് പ്രവീൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ക്യാപിറ്റൽ ലെറ്റർ പി ബാക്കി പ്രവീൺ പി ആർ എ വി ഇ എൻ പ്രവീൺ ഇട്ടു നമുക്കിത് കാണാൻ പറ്റും നമ്മൾ അടിക്കുന്ന പാസ്വേഡ് ഏതാണെന്ന് അപ്പം അവിടെ ക്യാപ്പ് ലിറ്റർ നമ്മളിവിടെ ക്യാപ് അത് ക്യാപിൽ കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ പി എന്നടിച്ചു ആർ എ ബി ഇ എ ഇത് പ്രവീൺ അറ്റ് അവർ ഒരു സ്പെസിഫിക് നമ്പർ കൊടുക്കണം ഒരു അപ്പം അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ കൊടുത്തു ഈ നമ്പർ വൺ ടു ത്രീ കൊടുത്തു ഇതാണ് നമ്മൾ പാസ്വേഡ് ഈ പാസ്വേഡ് നമുക്കിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഓർമ്മയുള്ള നമ്പർ അടിച്ചു കൊടുക്കുക അപ്പം ക്യാപിറ്റൽ ലെറ്റർ വേണം ബാക്കി സ്മോൾ ലെറ്റർ വേണം നമ്പർ വേണം ഇത്രയും ഇതിനകത്ത് ആണ് നമ്മൾ അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ പേര് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുന്നു നമ്മുടെ മൊബൈൽ ഇതാണ് നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്ന് ആ നമ്പർ തന്നെ കൊടുക്കുന്നു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു ഇനി നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഇമെയിൽ നമ്മുടെ ഇമെയിൽ അടിച്ചു കൊടുക്കുക ഇവിടെ നമ്മൾ സ്റ്റേറ്റ് അടിച്ചു ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് വരും അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു ആധാർ ആധാറിലോ പാൻ കാർഡ് ഇപ്പം നമ്മുടെ കയ്യിൽ എന്താണ് ആധാർ പാ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പാൻ കാർഡ് നമ്പർ അടിക്കാൻ പറയും ആധാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ നമ്പർ അടിക്കാൻ പറയും അതിനുശേഷം അടിച്ച ശേഷം നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത് രജിസ്റ്റർ ആവും ഇനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ എവിടെ എപ്പോഴെങ്കിലും ഇതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അറിയാതെ അങ്ങനെയുണ്ടെങ്കിൽ അത് രജിസ്റ്റർഡ് ആൾറെഡിന്ന് കാണും അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ നേരെ ബാക്കിലേക്ക് പോവുക സൈൻ ഇൻ ഈ സൈൻ ഇൻ അകത്ത് കയറുക നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കുക അതിനുശേഷം ഫോർഗഡ് പാസ്വേഡ് കൊടുക്കുക ഫോർഗഡ് പാസ്വേഡ് കൊടുക്കുമ്പോൾ നമുക്ക് മൊബൈൽ നമ്പറും അടിക്കാൻ പറയും അപ്പം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ചെയ്യുന്ന സമയം ഒ ടി പി നമ്മൾ അടിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പം നമ്മുടെ കറണ്ട് പാസ്വേഡ് ചോദിക്കും അപ്പം നമ്മളെ ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യും നമ്മളെ അതിനകത്ത് ഒരു പാസ്വേഡ് ന്യൂ പാസ്വേഡ് കൊടുക്കും ആ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ന്യൂ പാസ്വേഡ് പിന്നെയും ചോദിക്കും കറണ്ട് പാസ്വേഡ് ചോദിക്കും അങ്ങനെ നമുക്ക് ഇതിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറിൽ വിളിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്